എൻ്റെ റേഡിയോ 91.2 അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അൻവർ ഹുസൈൻ. നമസ്കാരം. വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം. ഭാരതം ലോകത്തിന് നൽകിയ ഏറ്റവും മഹത്തായ ഇതിഹാസം ഏതെന്ന് ചോദിച്ചാൽ ഏവരും ഒറ്റ വാക്കിൽ ഉത്തരം നൽകുന്നു, അത് മഹാഭാരതമാണ്. മഹാഭാരതത്തിൽ പറയാത്തതൊന്നുമില്ല എന്നും ഏത് വിഷയവും മഹാഭാരതത്തെ ചികഞ്ഞ് നമുക്ക് കണ്ടെത്താനാവുമെന്നും വിദ്വാൻമാർ പറയുന്നുണ്ട്. മഹാഭാരതം ഏതാണ്ട് 18 പർവ്വങ്ങളോടുകൂടി 1.5 ലക്ഷം ശ്ലോകങ്ങളോടുകൂടിയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വേദവ്യാസൻ ഒരു ഘട്ടത്തിൽ എഴുതിയതാണോ അതോ ഒട്ടനവധി വേദവ്യാസന്മാർ ഉണ്ടായിരുന്നു എന്നുപോലും സംശയിക്കുമാർ അത്ര ബൃഹത്തായ 1.5 ലക്ഷം ശ്ലോകസംഖ്യ നമ്മെ അമ്പരപ്പിക്കുന്നു. ശ്ലോകസംഖ്യ മാത്രമല്ല, അതിലെ കഥാപാത്രങ്ങളുടെ എണ്ണം, അവയുടെ സന്ദർഭങ്ങൾ, അവയുടെ മറ്റ് പ്രത്യേകതകൾ, അവയുടെ മുഹൂർത്തങ്ങൾ, അവിടെ ഉണ്ടാകുന്ന മനുഷ്യൻ്റെ വ്യത്യസ്തമായിട്ടുള്ള വികാര വിചാരങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മെ അമ്പരപ്പിക്കുന്നു. അതുകൊണ്ടാണ് മഹാഭാരതം ലോകത്തെ എല്ലാ ഭാഷകളിലേക്കും തർജ്ജമ ചെയ്യപ്പെട്ടത്. മലയാളത്തിൽ തന്നെ അത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടായി വന്നത്. വിദ്വാൻ കെ പ്രകാശത്തിൻ്റെ നേതൃത്വത്തിൽ മഹാഭാരത കഥകളുടെ ബൃഹത് കഥാസമാഹാരം ഉയർന്നു വന്നത്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ഭാരതത്തിൻ്റെ മലയാള തർജ്ജമ ഉണ്ടായത്. ഇതൊക്കെ വായിക്കപ്പെടുമ്പോഴും മഹാഭാരതത്തെ അധികരിച്ച് ധാരാളം പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. മഹാഭാരതം അതേപടി തർജ്ജമ ചെയ്യുന്നതിനേക്കാൾ ഉപരി മഹാഭാരതത്തെ അധികരിച്ച്, മഹാഭാരതത്തിലെ കഥകളെ അധികരിച്ച്, ഓരോ ഭാഗങ്ങളെ അധികരിച്ച്, ഓരോ കഥാപാത്രങ്ങളെ അധികരിച്ച്, ഓരോ പർവ്വങ്ങളെ അധികരിച്ച്, ഓരോ സംഭവങ്ങളെ അധികരിച്ച്, ഓരോ ഉപകഥകളെ വികസിപ്പിച്ചെടുത്തുകൊണ്ട് ധാരാളം കൃതികൾ നമുക്കുണ്ടായിട്ടുണ്ട്. വി എസ് ഖണ്ഡേക്കറുടെ യയാതി, എം ടി വാസുദേവൻ നായരുടെ 2 മൂഴം, ഭീമസേനന്റെ കഥ പറയുന്ന 2 മൂഴം, പി കെ ബാലകൃഷ്ണന്റെ യുധിഷ്ഠിരന്റെ കഥ പറയുന്ന ഇനി ഞാൻ ഉറങ്ങട്ടെ, ശിവാജി സാവന്തിന്റെ കർണൻ, പ്രതിഭ റായിയുടെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ദ്രൗപദി, ഡോക്ടർ ശശി തരൂരിന്റെ മഹാഭാരതം, ഏറ്റവും ഒടുവിൽ ഒരു പുതിയ ചെറുപ്പക്കാരൻ സമീർ മലയിൽ, അദ്ദേഹം ഹസ്തനപുരി എന്ന പേരിൽ ഒരു നോവൽ കൂടി എഴുതിയിട്ടുണ്ട്. ഇത്രയുമാണ് എന്റെ പരിചയത്തിലുള്ള മഹാഭാരത അധിഷ്ഠിതമായ കഥകളെങ്കിൽ അതിനും അപ്പുറത്തേക്ക് എത്രയോ ഉണ്ടാവാം. മഹാഭാരത പഠനങ്ങൾ, ഇരാവതി കാർവേയുടെ മഹാഭാരത പഠനം പ്രശസ്തമാണ്. അതുപോലെ ഏറ്റവും പ്രശസ്തമായ ഒരു മഹാഭാരത പഠനമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, കുട്ടികൃഷ്ണ മാരാർ എഴുതിയ ഭാരത പര്യടനം. കുട്ടികൃഷ്ണ മാരാരെക്കുറിച്ച് നമുക്കറിയാം, ഒട്ടനവധി കൃതികൾ മലയാളത്തിന് സമ്മാനിച്ച ആളാണ്. 1923 പട്ടാമ്പി സംസ്കൃത കോളേജിൽ നിന്ന് 1ാം ക്ലാസ്സിൽ 1ാമനായി സാഹിത്യ ശിരോമണി പരീക്ഷ ജയിച്ച ശേഷം പട്ടാമ്പി ശ്രീ നീലകണ്ഠ ശർമ്മ സംസ്കൃത കോളേജിൽ ചേർന്നുകൊണ്ട് സാഹിത്യരത്നവും തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിൽ നിന്നും സാഹിത്യ നിപുണൻ അംഗീകാരങ്ങളും നേടി. ഭാരത പര്യടനത്തിനും കലജീവൻ തന്നെ എന്ന കൃതിക്കുമൊക്കെ സർക്കാർ പുരസ്കാരങ്ങൾ, MB പോൾ അവാർഡും സാഹിത്യ അക്കാദമിയുടെയും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും പുരസ്കാരങ്ങൾ നേടിയ അദ്ദേഹം 1973 ഏപ്രിൽ 8 6 വെള്ളിയാഴ്ച രാത്രി അന്തരിക്കുകയാണുണ്ടായത്. അദ്ദേഹം കുറെ കാലത്തിന് ശേഷം, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മരണത്തിന് ശേഷം പൂർണ്ണമായി ആധ്യാത്മിക രംഗത്തേക്ക് കടക്കുകയാണുണ്ടായത്. സ്വാമി വിവേകാനന്ദന്റെ ബൃഹത്തായ ചരിത്രം ഉൾപ്പെടെ രചിച്ചുകൊണ്ട്, വിവേകാനന്ദ സൂക്തങ്ങൾ ഉരുവിട്ടുകൊണ്ട്, വിവേകാനന്ദനുമായി ബന്ധപ്പെട്ട നിരവധി ആധ്യാത്മിക കൃതികൾ, ഋഷിപ്രസാദവും മനനവും ആധ്യാത്മിക മാർഗത്തിൽ, ശരണാഗതി, ഭജഗോവിന്ദം തുടങ്ങിയ ധാരാളം ആധ്യാത്മിക കൃതികൾ അദ്ദേഹം രചിച്ചു. അലങ്കാരശാസ്ത്ര പഠനമായ സാഹിത്യഭൂഷണം, മലയാള ശൈലി, സാഹിത്യവിദ്യ, രാജാങ്കണം, അതുപോലെ കലജീവിതം തന്നെ, രഘുവംശം, കുമാരസംഭവ, അജ്ഞാനശാന്തുല എന്നിവയുടെ തർജ്ജിമ, വിവേകസന്ദേശത്തിന്റെയൊക്കെ തർജ്ജിമ, നളയനത്തിലൂടെ എന്ന് പറയുന്ന വിമർശന കൃതി, ഉണ്ണിക്കഥകളും വിശ്വാമിത്രനും തുടങ്ങിയ ബാല സാഹിത്യ കൃതികൾ, ചർച്ചായോഗം, പലരും പലതും, ഗീതാ പരിക്രമണം, സാഹിത്യ സല്ലാപം, കൈവിളക്ക്, ഹാസ്യ സാഹിത്യം, 15 ഉപന്യാസം, ഇങ്ങുനിങ്ങോളം, ദന്തഗോപുരം, ഭാഷാവൃത്തങ്ങൾ തുടങ്ങിയ ധാരാളം ഉപന്യാസങ്ങൾ. ഈ ഭാഷാവൃത്തങ്ങൾ വൃത്തമഞ്ഞരിയെപ്പോലെ വൃത്തവുമായി ബന്ധപ്പെട്ട പുസ്തകമാണ്. പിന്നീട് വൃത്തശില്പം, ജീവിച്ചിരുന്നാൽ, നിഴലാട്ടം എന്ന കവിതകളും ലഘുവിന്യ ഉപന്യാസങ്ങളുടെയും സമാഹാരം. മാരാരുടെ കത്തുകൾ, സാഹിത്യശേഷം, സാഹിത്യ പര്യടനം, സാഹിത്യവീക്ഷണം, പൂജ്യപൂജ, ഭഗവത് വിവേകാനന്ദൻ എന്ന വിവേകാനന്ദന്റെ ജീവിതത്തെ അനുസ്മരിക്കുന്ന കൃതി, മാരാരുടെ ഡയറിക്കുറിപ്പുകൾ, കഥകളിലെ കൈമുദ്രകൾ എന്നീ മനോഹരങ്ങളായ കൃതികളാണ് കൈരളിക്ക് കുട്ടികൃഷ്ണ മാരാര് സമ്മാനിച്ചിട്ടുള്ളത്. മഹാഭാരതത്തെക്കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ, മഹാഭാരതം ധർമ്മത്തിന്റെ കഥയാണ്. അർത്ഥം, കാമം, മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങളിൽ
എപ്പോഴും ജയിക്കുക ധർമ്മമാണ് എന്ന് പറയുന്നു. നാല് പുരുഷാർത്ഥങ്ങളുണ്ടെങ്കിലും അതിൽ ധർമ്മമാണ് യഥോ ധർമ്മ സതോ ജയ എന്നാണ് ഭാരതത്തിന്റെ മുദ്രാവാക്യം, മഹാഭാരതത്തിന്റെ മുദ്രാവാക്യം എന്ന് വേണമെങ്കിൽ പറയാം. മഹാഭാരതത്തിലെ കഥകളെയും കഥാപാത്രങ്ങളെയും മാരാര് ധർമ്മബോധം, യുക്തിബോധം, ആസ്തിക്യബോധം, സൗന്ദര്യബോധം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയാണ് ഭാരത പര്യടനം എന്ന മഹത്തായ ഈ കൃതിയിലൂടെ ചെയ്യുന്നത്. ഇന്നലെ വരെ മഹാഭാരതത്തെക്കുറിച്ചോ അല്ലെ കഥാപാത്രങ്ങളെക്കുറിച്ചോ നമ്മൾ പറഞ്ഞു വച്ചിരുന്ന പല ചിന്തകളും ശരിയോ തെറ്റോ എന്ന് നമ്മെ സന്ദേഹിപ്പിക്കുന്ന ലേഖനങ്ങളാണ് ഇതിലധികവും. ഉദാഹരണത്തിന്, കൗരവരെന്നാൽ പൂർണ്ണമായും തിന്മയുടെ ആളുകളെന്നും പാണ്ഡവരെന്നാൽ പൂർണ്ണമായും നന്മയുടെ ആളുകളെന്നും ധർമ്മപുത്രൻ എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന്റെ അങ്ങേയറ്റത്തെ അപ്പോസ്തലെന്നും എന്ന് കരുതുന്ന വിധത്തിലുള്ള ഒരു പാഠാന്തരമാണ് നമുക്ക് മഹാഭാരതം കഥകളിൽ നിന്നും ലഭിക്കുന്നതെങ്കിൽ, ഇവിടെ അതിൽ നിന്നും അല്പം വ്യത്യസ്തമായി ദുര്യോധനൻ എന്ന് പറയുന്ന മഹാരാജാവ് ജനങ്ങളുടെ പ്രിയപ്പെട്ട മഹാരാജാവായിരുന്നുവെന്നും ആ മഹാരാജാവ് കാലം ഗതി പ്രാപിച്ചപ്പോൾ സ്വർഗം പോകിയെന്നും മഹാഭാരത കഥ തന്നെ നമ്മോട് പറയുന്നു. ദുര്യോധന രാജാവിന് സ്വർഗം പോകാൻ തടസ്സങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ യുധിഷ്ഠിരൻ ഉൾപ്പെടെയുള്ള അർജുനനും ഭീമനും നകുലനും സഹദേവനും പത്നി പാഞ്ചാലിയും ഉൾപ്പെടെയുള്ള ആളുകൾ സ്വർഗത്തിലേക്കുള്ള യാത്രാമധ്യയെ പലരും വഴിവെക്കൽ വീണുപോവുകയും ഒടുവിൽ യുധിഷ്ഠിരനും അദ്ദേഹത്തെ അനുഗമിച്ചിരുന്ന സാരമേയം എന്ന ഒരു പട്ടിയും മാത്രമാണ് സ്വർഗത്തിലേക്ക് പ്രവേശനം നേടുകയുണ്ടായത്. പട്ടിക്ക് സ്വർഗപ്രവേശനം നിഷേധിച്ചപ്പോൾ യുധിഷ്ഠിരൻ അതിശക്തമായി അതിനെതിരെ വാദിക്കുകയും ആ സാരമേയ എന്ന് പറയുന്ന ആ പട്ടി യഥാർത്ഥത്തിൽ ധർമ്മദേവനായിരുന്നു, യമദേവനായിരുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് മഹാഭാരതത്തിന്റെ അന്ത്യഭാഗത്തുള്ളത്. അതുപോലെ തന്നെ കർണൻ എന്ന് പറയുന്ന ഒരു മഹാനായ വില്ലാളി വീരൻ, ആ കർണന്റെ എല്ലാ വിധത്തിലുള്ള മാന്യതയെയും കളയുന്ന വിധത്തിൽ കർണനെ സൂതപുത്രൻ എന്ന് ആക്ഷേപിക്കുകയും പലപ്പോഴും താഴ്ത്തിക്കെട്ടുകയും ചെയ്യുന്നു പാണ്ഡവന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ. അതിന് ഭഗവാൻ കൃഷ്ണൻ പോലും ചൂട്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഒരു സവിശേഷത. അതൊക്കെ മാരാര് വിവിധ ലേഖനങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ ധൃതരാഷ്ട്രർ, അദ്ദേഹത്തെ സംബന്ധിച്ച് നിഴത്തച്ഛനൊരിക്കില്ല അന്ധനാം നരപതി എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. അന്ധനാണ് അദ്ദേഹം. അന്ധനായിട്ടുള്ള ധൃതരാഷ്ട്രരോട് എത്രമാത്രം സ്നേഹമായിരുന്നു ജനങ്ങൾക്കെന്ന് മഹാഭാരതത്തിലെ സന്ദർഭങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അദ്ദേഹം പക്ഷേ ഒടുവിൽ ഭീമസേനനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ വേണ്ടി ഭീമസേന എന്ന് ധരിച്ച് ഒരു ഇരുമ്പ് പ്രതിമയെ ചേർത്തു പിടിക്കുകയും ആ ഇരുമ്പ് പ്രതിമ പൊടിഞ്ഞ് ഭസ്മമായി പോവുകയും ചെയ്ത കഥയൊക്കെ ഇതിൽ ആവർത്തിക്കുന്നു. അതുപോലെ തന്നെ അശ്വത്ഥാമാവ് എന്ന കഥാപാത്രം, അശ്വത്ഥാമാവ് എന്ന കഥാപാത്രം യഥാർത്ഥത്തില് പകയുടെ മാനുഷിക രൂപമാണ് എന്ന് മാരാരിവിടെ നിരീക്ഷിക്കുന്നു. അശ്വത്ഥാമാവ് ചിരഞ്ജീവിയാണ് എന്ന് പറയുമ്പോൾ അതിലൂടെ മഹാഭാരതം യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് അതിന്റെ ഫിലോസഫി എന്നാൽ പക എന്നത്, വിദ്വേഷം എന്നത്, വെറുപ്പ് എന്നത് ലോകമുള്ളിടത്തോളം കാലം മനുഷ്യനിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് പകയെ ചിരഞ്ജീവിയാക്കി മാറ്റിയിരിക്കുന്നത്. പകയുടെ രൂപമാണ് അശ്വത്ഥമാവ് എന്ന് ഇവിടെ നിരീക്ഷിക്കപ്പെടുന്നു. അതുപോലെ കർണന്റെ മരണം അംഗീകരിക്കപ്പെടാത്ത ഒരു മരണമാണ് കർണന്റെ മരണം. ദ്രോണാചാര്യരെ കൊന്നതെങ്ങനെ? അശ്വത്ഥമാഹദ എന്ന് പറഞ്ഞ് അശ്വത്ഥമാവെന്ന് പേരുള്ള ആന ചരിഞ്ഞു എന്നുള്ളത് അർത്ഥസത്യം. പക്ഷേ ദ്രോണാചാര്യർക്ക് തന്റെ മകൻ ചരിഞ്ഞു എന്ന് കേൾക്കത്തക്ക വിധത്തിൽ വിളിച്ചു പറയുകയും സാങ്കേതികമായി മാത്രം സത്യം പറഞ്ഞില്ല, സത്യം തന്നെയാണ് പറഞ്ഞത് എന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ ധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി ഇത് ധർമ്മയുദ്ധമായിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് നമുക്ക് മാരാരുടെ ഭാരത പര്യടനത്തിന് ശേഷം, വായനയ്ക്ക് ശേഷം മനസ്സിലാകും എന്നുള്ളത് കൊണ്ട് ഒട്ടേറെ വിമർശനങ്ങൾക്ക് വിധേയമായി ഈ പുസ്തകം. കുട്ടികൃഷ്ണ മാരാര് തന്റെ ഈ പുസ്തകത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഭാരത പര്യടനമാണ് അദ്ദേഹത്തിന്റെ മുഖ്യകൃതി എന്ന് പലരും കരുതുന്നതായും എങ്ങനെയാണ് ഈ ഭാരത പര്യടനത്തിലേക്ക് അദ്ദേഹത്തിന്റെ എഴുത്തു പോയത് എന്നുള്ള ഒരു ഭാരത യുദ്ധത്തിലെ ഒരു പ്രധാനപ്പെട്ട സന്ദർഭം. യുദ്ധത്തിലെ സർവനാശത്തിന് ശേഷം ദിഗ്വിജയത്തിനടക്കുന്ന അർജുനന്റെ അടുക്കൽ സഹോദരിയായ ദുശ്ശള തന്റെ പേരക്കുട്ടിയുമായി എത്തിയിട്ട് പേരക്കുട്ടിയും എടുത്തുകൊണ്ട് അതിന്റെ ജീവനെങ്കിലും തരണയെന്ന് യാചിക്കുകയാണ് സഹോദരനോട്. തന്റെ 100 സഹോദരന്മാരെയും കാലുപുരിക്കയച്ച പാണ്ഡവ പടയുടെ വില്ലാളി വീരനായ അർജുനനോട് ഈ ദുശ്ശള വന്നത് പറയുമ്പോൾ അർജുന വിഷാദ യോഗം എന്ന പേരിൽ ഒരു പ്രബന്ധം അദ്ദേഹം തയ്യാറാക്കുകയുണ്ടായി ഈ സന്ദർഭത്തെ അധികരിച്ച്. അതായിരുന്നു ഈ പുസ്തകത്തിന്റെ ആദ്യ ലേഖനം, ആദ്യമായി എഴുതപ്പെട്ട ലേഖനം. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല ലേഖനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അങ്ങനെ ഓരോ കഥാപാത്രത്തെയും അദ്ദേഹം വിലയിരുത്താൻ തുടങ്ങി. വിലയിരുത്താൻ അദ്ദേഹത്തിനെ സഹായിച്ചത് നാലപ്പാട്ട് നാരായണ മേനോനാണ്. നാലപ്പാട്ട് നാരായണ മേനോനോട് അദ്ദേഹം ഒരു വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്ത കഥയൊക്കെ ഇതിൽ പറയുന്നുണ്ട്. വനപർവ്വത്തിന്റെ ആരംഭത്തില് യഥാശ്രുതാർത്ഥം എന്ന് പറയുന്ന ഒരു ശ്ലോകം, നേശേ ബാലസ്യതയെ ചരേത ധർമ്മം ബലസ്യ ന ഈശേ ഇതി അധർമ്മം ചരയൽ എന്ന് പറഞ്ഞാൽ താൻ ബലത്തിനാളല്ലെന്ന് വന്നാൽ
അധർമ്മവും ചെയ്യാം അഥവാ ചെയ്യണം എന്ന അർത്ഥമാണ് പറഞ്ഞു വച്ചിരുന്നതെങ്കിൽ അത് സന്ദർഭത്തിന് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ വ്യാഖ്യാനം മറ്റൊരു വ്യാഖ്യാനത്തിലേക്ക് കടന്നു. മറ്റൊരു വ്യാഖ്യാനത്തിൽ പറഞ്ഞു, താൻ ബലത്തിന് ആളല്ല എന്ന് വെച്ച് ചെയ്യുന്നതെന്തും അധർമ്മമാണെന്ന് അർത്ഥമായിക്കൂടെ എന്ന് നാലപ്പാട്ട് നാരായണമേനോൻ ചോദിച്ചു. അപ്പോഴാണ് ഇങ്ങനെ ഇന്നലെ വരെ പറഞ്ഞു വെച്ച അർത്ഥങ്ങളുടെ വ്യത്യാസം, ആ അർത്ഥങ്ങൾ മാത്രമല്ല യഥാർത്ഥ അർത്ഥമെന്നും വേറെ പല അർത്ഥങ്ങളും നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാവുന്ന വിധം വിശാലമാണ് മഹാഭാരതം എന്നും മനസ്സിലായത്. അതിനെ തുടർന്ന് മഹാഭാരതത്തിന്റെ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കാര്യമായ ഒരു ചർച്ചയും ഒരു വിശകലനവും നടത്തുവാനായിട്ട് മാരാർക്ക് സാധിച്ചു. അതിന്റെ ഫലമാണ് ഈ പുസ്തകം. ഇവിടെ 18 ലേഖനങ്ങളാണ്. ഭീഷ്മപ്രതിജ്ഞ, അംബ, കർണന്റെ അരങ്ങേറ്റം, യുദ്ധത്തിന്റെ ആയുധശാല, ഭീഷ്മരുടെ ധർമ്മനിശ്ചയം, നേശേ ബലസ്യാദി ചരേത ധർമ്മം, കിരാതമൂർത്തി, വ്യാസന്റെ ചിരി, ഘോഷയാത്ര, പാർത്ഥസാരഥി, ഭഗവദ്ദൂത്, രണ്ട് അഭിവാദനങ്ങൾ, സഹോദരന്മാർ തമ്മിൽ യുദ്ധത്തിന്റെ പരിണാമം, നിഷ്പക്ഷനായ ബലരാമൻ, അർജുന വിഷാദയോഗം, ധൃതരാഷ്ട്ര പ്രവ്യജ്ഞ, ധർമ്മപരീക്ഷകൾ എന്നിവയാണ് ആ ലേഖനങ്ങൾ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ് വ്യാസന്റെ ചിരി. വ്യാസന്റെ ചിരി എന്ന ലേഖനം യഥാർത്ഥത്തില് ഭഗവാൻ വ്യാസന്റെ ഒരു പൊട്ടിച്ചിരിയുമായി ബന്ധപ്പെട്ട് മാർക്കണ്ഡേയനുമായിട്ടുള്ള ഒരു സംഭവം അവിടെ പറയുന്നുണ്ട്. മാർക്കണ്ഡേയ പുരാണത്തിനകത്ത് അതിൽ വരുന്ന ഒരു കഥ, അത് ഋഷ്യശൃംഖന്റെ കഥയാണ്. ഒരു പ്രദേശത്ത് മഴ പെയ്യാതിരിക്കുകയും ഋഷ്യശൃംഖനെ ഒരു വേശ്യയുടെ നേതൃത്വത്തിൽ പോയി സ്വാധീനിക്കുകയും, ഋഷ്യശൃംഖനാവട്ടെ പെണ്ണിനെ കുറിച്ച് ഒന്നും അറിയാതെ വളർന്നു വന്ന ഒരു മനുഷ്യനാണ്, അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഈ വേശ്യ വന്ന് പ്രാപിക്കുവാനായി ശ്രമിക്കുകയും ഒടുവിൽ ഋഷ്യശൃംഖൻ അവളെ തേടി പുറപ്പെടുകയും ആ നാട്ടിലെത്തുകയും നാട്ടിൽ മഴ പെയ്യുകയും ചെയ്യുന്നതാണ് കഥ. ഈ കഥയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഋഷ്യശൃംഖൻ തന്റെ പിതാവിനോട് ഈ പെണ്ണ് വന്ന കാര്യം വിശദീകരിക്കുന്നുണ്ട്. പെണ്ണാണെന്നോ ആണാണെന്നോ ഇയാൾക്കറിയില്ലല്ലോ. ഇയാളെ പെണ്ണ് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ലാത്തത് കൊണ്ട് പെണ്ണിന്റെ രൂപം ഇയാള് ഒരാണെന്നതുപോലെ വിവരിക്കുന്നത് വളരെ ഹാസ്യാത്മകമായി വ്യാസൻ പറയുന്നു. അപ്പോൾ വ്യാസന്റെ മുഖത്ത് ഒരു ചിരി പടർന്നിട്ടുണ്ടാകും, ഒരു പരിഹാസ ചിരി എന്നാണ് ഈ ലേഖനത്തിന്റെ തലക്കെട്ടിന്റെ പ്രമാണം. ഇത് ഹാസ്യ സാഹിത്യം ലോകത്ത് എങ്ങനെയാണെന്നും എന്താണെന്നും എന്നതിനെ സംബന്ധിച്ചുള്ള ആധികാരികമായ ഒരു ചർച്ചയായി മാറുന്നു ഈ ലേഖനം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ് ഭഗവദ്ദൂത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദൂതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധർമാധർമ്മ വിചാരങ്ങളാണ് ഇതിലുള്ളത്. യുദ്ധത്തിന്റെ പരിണാമം എന്ന് പറയുന്ന ഭാഗത്താണ് വളരെ വിശാലമായി യുദ്ധത്തിന്റെ അവസാനത്തിന് ശേഷം, സർവ വിജയങ്ങൾക്കും ശേഷം പാണ്ഡവർ വെന്നിക്കൊടി പാറിച്ചിരിക്കെ വളരെ പകയോടുകൂടി അശ്വത്ഥമാവ് കൃപരോടും വിദുരരോടും ചേർന്നുകൊണ്ട് വന്ന് രാത്രിയിൽ ആക്രമിക്കുന്നത്, എല്ലാ ധർമ്മങ്ങളും ഇവർ തന്നെ നശിപ്പിച്ചുവെങ്കിൽ നമ്മൾ മാത്രമായി ധർമ്മത്തെ പിടിച്ചു നിൽക്കുന്നത് എന്തിന് എന്ന ചോദ്യത്തോടുകൂടി അധർമ്മത്തെ പൂർണ്ണമായും പുലുകിക്കൊണ്ട് പൂർണ്ണമായും പുണർന്നുകൊണ്ട് ഒരു വലിയ നൃത്തമാണ് അവിടെ, ഒരു മൃത്യുവിന്റെ നൃത്തമാണ് നടക്കുന്നത്. ആ നൃത്തത്തെയൊക്കെ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അർജുന വിഷാദയോഗം നേരത്തെ പറഞ്ഞത് ബലരാമനെ കുറിച്ചുണ്ട്, ധൃതരാഷ്ട്രത്തെക്കുറിച്ചുള്ള വിവിധ തരത്തിലുള്ള വിലയിരുത്തലുകൾ വിശകലനങ്ങളുണ്ട്. ഇതെല്ലാം ചേർന്ന് വളരെ സുന്ദരമായിട്ട് മഹാഭാരതത്തെ വിലയിരുത്തപ്പെട്ട ഒരു ഗ്രന്ഥവും ഒരേ വിമർശനങ്ങൾക്ക് വിധേയമായ ഗ്രന്ഥവുമാണ് ഭാരതപര്യടനം. അതിൻ്റെ ആശയം പൂർണ്ണമായി നമുക്ക് ഈ ചെറിയ സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ, പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അത്രമേൽ പ്രധാനപ്പെട്ട ഒരുപാട് മുഹൂർത്തങ്ങൾ, ഒരുപാട് സന്ദർഭങ്ങൾ, ഒരുപാട് വ്യക്തികൾ, ആ വ്യക്തികളുടെ മാനസികമായിട്ടുള്ള ഭാവങ്ങൾ, ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് ഈ മനോഹരമായിട്ടുള്ള പുസ്തകം ഭാരത പര്യടനം. ഇതിൻ്റെ ഈ 63-ാമത്തെ പതിപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ എത്ര പേർ ഇത് വായിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഊഹിക്കാം. മാരാർ സാഹിത്യ പ്രകാശം എന്ന് പറയുന്ന പ്രത്യേക പബ്ലിഷിംഗ് കമ്പനിയാണ് ഇത് പുറത്തിറക്കിയിരിക്കുന്നത്. 224 പേജുകളുള്ള ഈ പുസ്തകത്തിന് 280 രൂപ വിലയുണ്ട്. പക്ഷേ എക്കാലവും മഹാഭാരതത്തെ സ്നേഹിക്കുന്ന ആളുകൾ ഈ പുസ്തകം വായിച്ചിരിക്കണം എന്ന് പ്രത്യേകം ശുപാർശ ചെയ്യുന്നു. നന്ദി, നമസ്കാരം.